ബിജെപി ഉത്തർ പ്രദേശിലാണ്, മഹാരാഷ്ട്രയിലാണ്, ബംഗാളിലാണ്, അങ്ങ് ബീഹാറിലാണ്, അങ്ങ് ഡൽഹിയിലാണ്, അങ്ങ് അങ്ങ് മധ്യപ്രദേശിലാണ്. അവിടെയൊന്നും നിങ്ങളില്ല, നിങ്ങൾക്ക് അവരെ തടുക്കാനും കഴിയില്ല. ബിജെപി ഉള്ളിടത്ത് അവരെ തടുക്കാൻ നിങ്ങളില്ല. അതാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുമായുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഫാഷിസത്തെ ഇന്ത്യയിൽ ചെറുക്കാൻ കഴിയുന്നവർ കോൺഗ്രസാണ്. കാരണം ഫാഷിസ്റ്റുകൾ ഉള്ളിടത്ത് ദുർബലരാവാം, പക്ഷെ അവർക്ക് മുമ്പിൽ നേർക്കുനേരെ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസാണ്. നിങ്ങളോ എന്നിട്ട് പറയാം ഞങ്ങൾ ഫാഷിസ്റ്റ് എതിർക്കാണ്. എന്റെ എതിർപ്പ്, ഞങ്ങൾ ബീഫ് മേള നടത്തിയില്ല എന്നാണ്. എന്റെ സി പി എമ്മുകാര, നിങ്ങൾ നടത്തുന്ന ബീഫ് മേളയുടെ രാഷ്ട്രീയം ഞാനും ചോദിച്ചു, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. എന്താ നിങ്ങൾ ഈ സി പി എമ്മുകാരുടെ പരാക്രമം കണ്ടാക്കരുത്. പോത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ദേശീയ മൃഗാട് എന്താണ്? അങ്ങനെ ഒന്നല്ല, പോത്ത് നിന്നില്ലെങ്കിൽ ഇസ്ലാമിന്ന് പുറത്തുപോകൂല. സലാം എന്താണ് സലാം? പിന്നെ കൊടിയത്തൂരിന്റെ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച പോത്ത് നാത്തോൻ മുസ്ലിം സമുദായത്തിൽ പെട്ടതല്ല, തമാശക്ക് പറഞ്ഞത്. അത് സീരിയസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ, നിങ്ങൾക്ക് ഗൾഫുകാർക്ക് അറിയാം, നമ്പർ വൺ മീറ്റ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്, അതിൽ 1 മുതൽ 7 വരെയുള്ള എക്സ്പോർട്ടേഴ്സിൽ ഒരാൾ പോലും മുസ്ലിമില്ല, ഒരാൾ പോലും മുസ്ലിമില്ല. ഇന്ത്യയിൽ മീറ്റ് കഴിക്കുന്നവരിലെ 40% മുസ്ലിങ്ങളുള്ളൂ, 60% അമുസ്ലിങ്ങളാണ്. ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ പോത്തിനെയും കാളിയെയും പോറ്റും ആളുകൾ, എന്നിട്ട് മാസച്ചന്ത വരുമ്പോൾ നേരെ കൊണ്ടുപോയി വിൽക്കും. ഒരു മാസത്തേക്കുള്ള അരി ഭക്ഷണം എല്ലാം വാങ്ങിയിട്ടാണ് അവർ വരുന്നത്, തിരിച്ചു വരുന്നത്. അവന്റെ ജീവിത മാർഗമാണ് ഈ മീറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ബീഫ് ഇന്ത്യയിൽ നിരോധിച്ചത് വർഗീയതയുടെ പേരിലാണെങ്കിൽ അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല, അത് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇനി കേരളത്തിൽ ബീഫ് നിരോധിച്ചാലോ? സി പി എമ്മിന്റെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞ എന്താണെന്ന് അറിയുള്ളു, ഇവിടുത്തെ യൂത്ത് ലീഗുകാരൻ ഒരു പ്ലേറ്റ് ബീഫ് തിന്നാൽ ഞാൻ 10 പ്ലേറ്റ് ബീഫ് തിന്നു. ഓ, നല്ല ബീഫ് അടിക്കുന്നവനാണ്. എനിക്കറിയാം കേരളത്തിലെ ബി ജെ പിക്കാര് ആരാ ബീഫ് തിന്നാത്തവരുള്ളത്? മഹാഭൂരിപക്ഷം തിന്നും. പിന്നെ കേരളത്തിൽ ബീഫ് മേള നടത്തിയിട്ട് എന്ത് സെന്റിമെന്റ് ചെയ്യാൻ നിങ്ങൾ വർക്കൗട്ടാക്കുന്നത്? ഏത് സെന്റിമെന്റ് ആണ്? ഇസ്ലാം പറഞ്ഞ എന്താ അറിയങ്ങള്, ബീഫ് തിന്നാം എന്നാണ്, അല്ലാണ്ട് ബീഫ് തിന്നണം എന്നല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിസ്കരിക്കാം എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കണം എന്നാണ്. നിസ്കരിക്കാം എന്നല്ല, നിസ്കരിക്കണം. സക്കാത്ത് കൊടുക്കാം എന്നല്ല, കൊടുക്കണം. എന്നാൽ ബീഫ് തിന്നാം എന്നാണ്, തിന്നണം എന്നല്ല. ബീഫ് തിന്നിട്ടില്ല ഇസ്ലാമിന്റെ പുറത്തൊന്നാവൂല.